അസ്സലാമു അലൈക്കും വെൽക്കം ടു ഹദീത്ത് റംദാൻ ഞാൻ ഡോക്ടർ അസ്മിൻ അബ്ദുൽ അസീസ് ഞാൻ അസ്മിൻ അബ്ദുൽ അസീസ് വി വെൽക്കം യു വണ്ടർഫുൾ ടു ദിസ് വണ്ടർഫുൾ എപ്പിസോഡ് ഓഫ് ഹദീത്ത് റംദാൻ സ്പോൺസർഡ് ബൈ ബോൺ വോയ്സ് ട്രാവൽ ബാഗ് വിന്നർ കിട്ടുക ബോൺ വോയ്സിന്റെ അടിപൊളി ട്രാവൽ ബാഗ് ആണ് വേഗം വിളിച്ചോളുക വിളിക്കുന്ന നമ്പർ 0529611333 സ്കൈപ്പ് ഐഡി കൂടി ഉണ്ട് NTVUAE നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അരുളി അന്ത്യനാളിൽ തന്റെ റബ്ബ് തന്നോട് സംസാരിക്കാത്ത ഒരാളും നിങ്ങളിൽ ഉണ്ടാവുകയില്ല അവന്റെയും റബ്ബിന്റെയും ഇടയിൽ പരിഭാഷകനോ ഒരു മറയോ ഉണ്ടാവില്ല അന്നേരം അടിമ തന്റെ വലത് ഭാഗത്തേക്ക് നോക്കും മുൻപ് ചെയ്ത സൽക്രിയകൾ ഒഴികെ മറ്റൊന്നും അവിടെ കാണില്ല തന്റെ ഇടത് ഭാഗത്തേക്ക് അവൻ നോക്കും മുമ്പ് ചെയ്ത ദുഷ്കർമ്മങ്ങൾ ഒഴികെ മറ്റൊന്നും അവൻ കാണില്ല തന്റെ മുന്നിലേക്ക് അവൻ നോക്കും അപ്പോൾ മുഖത്തിന്റെ നേരെ നരകം ഒഴികെ മറ്റൊന്നും കാണില്ല അതിനാൽ ഒരു പിളർപ്പ് കാരക്ക ദാനം ചെയ്തുകൊണ്ടെങ്കിലും നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക അപ്പോൾ ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം സദക്ക കൊടുക്കൽ ഒരു വലിയൊരു കർമ്മമാണ് ജസ്റ്റ് ഒരു ഡേറ്റ് വരെ സദക്ക കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിൽ ഉള്ളതനുസരിച്ച് അതായത് വലിയ സംഖ്യ കൊടുക്കണമെന്നോ സാധനങ്ങൾ കൊടുക്കണമെന്നൊന്നുമില്ല നമ്മളുടെ കയ്യിൽ ഉള്ളത് എന്താണോ പക്ഷേ അതനുസരിച്ച് ഒരു പണക്കാരനായാലും പാവപ്പെട്ടനാ കൊടുക്കാനുള്ള മനസ്സ് ആദ്യം വേണ്ടത് നമ്മുടെ ഇന്റൻഷൻ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ചില ആൾക്കാർ കയ്യിൽ ഒരുപാട് ഉണ്ടായിട്ടും കൊടുക്കില്ല കൊടുക്കാൻ റെഡി ആവാതെ ഒട്ടും ഇല്ലെങ്കിലും അവർ കൊടുക്കും കൊടുക്കും യെസ് ആ മനസ്സാണ് അള്ളാഹു കാണുന്നത് നമ്മൾ ഇത്രയാണെങ്കിലും സദക്ക കൊടുക്കണം ഇപ്പൊ റംദാൻ ആണ് ഇരട്ടി ഇരട്ടി ഗുണമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് So with this, we welcome again all of you to Hadith Ramadan, sponsored by Born Voice Travel Bag. Yes. വിന്നറിന് കിട്ടുക ബോൺ വോയിച്ചിന്റെ ഒരു അടിപൊളി ട്രാവൽ ബാഗ് ആയിരിക്കും യെസ് അപ്പൊ പതിവ് പോലെ ഇന്നും നമുക്കൊരു SMS കോണ്ടെസ്റ്റ് ഉണ്ട് ചോദ്യം ഉണ്ട് അതിനും ഒരു കോൾ ഉണ്ട് ഹലോ അസ്സലാമലൈക്കും അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം വെൽക്കം ടു ഹദീത്ത് റംദാൻ താങ്ക് യു ആരാണ് റാണിയ 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 ആ റാണിയ എവിടുന്നാ റാണി എവിടുന്നാ റാണിന്നാണ് വിളിക്കണേ റാണി ഏ ക്ലാസ്സിലാണ്ടേർഡോ ഏത് സ്കൂളിലാ റാണി അവറോൺ ഇംഗ്ലീഷ് ഹൈസ്കൂൾ ആണല്ലേ ഉമ്മാടെയും ഉപ്പാടെ ഒക്കെ പേരെന്താ അവസാനത്തെ പത്തായപ്പോ ഫുജേരയില് പള്ളികളില് രാത്രി നിസ്കാരം ഉണ്ട് തഹജ്ജുദ് നിസ്കാരം ഉണ്ട് പള്ളിയില് അപ്പൊ രാത്രി മൊത്തം ഉറങ്ങാതെ നിസ്കരിക്കുവാണോ നോക്കുവാണല്ലേ അപ്പൊ മോളെ ക്വിസിലേക്ക് പോവാ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ റാണിയ ഖദീജ ബീവിയുടെ വാപ്പാടെ പേരെന്താണ് ഖദീജ ബീവിയുടെ വാപ്പായുടെ പേരെന്താണ് ഓപ്ഷൻസ് തരട്ടെ ഖദീജ സോറി റാണിയ റാണി റാണി ഓപ്ഷൻസ് തരട്ടെ ഓക്കെ ഓപ്ഷൻസ് ഇതൊക്കെയാണ് അബു താലിബ് ആണോ ഖുവൈലിദ് ഇബ്നു ആസാദ് ആണോ അമ്മാർ ആണോ എളുപ്പമല്ലേ ഓപ്ഷൻസ് ക്ലിയർ ആയി കാണുക റാണി രണ്ടാമത്തെ ഓപ്ഷൻ എന്താ ഖുവൈലിദ് ഇബ്നു ആസാദ് അതാണോ പറയുന്ന ആൻസർ ണോ പറഞ്ഞോളൂ ആൻസർ ഉമ്മാരടുത്ത് ചോദിച്ചു നോക്കൂ ഖുവൈലിദ് ഇബ്നു ആസാദ് കറക്റ്റ് ആണ് ആൻസർ പറയൂന്ന് പറഞ്ഞവർക്ക് അപ്പൊ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ അടുത്ത ഖലീഫ ആയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരെയാണ് തെരഞ്ഞെടുത്തത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ഖലീഫയായിട്ട് അടുത്ത ഖലീഫയായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരെയാണ് തെരഞ്ഞെടുത്തത് റാണി ഭയങ്കര ഡണ്ണല്ലോ ഒന്നും കഴിച്ചില്ലേ നോമ്പ് തുറന്നിട്ട്
ോളിയോട് കൂട്ടി വെച്ചിരിക്കുക റാണി, ആ വോളിയം കുറയ്ക്കൂ റാണി. പേര് പോലെ എനർജി ആയിട്ട് ആൻസർ പറയൂ റാണി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആരെയാണ് അടുത്ത ഖലീഫ ആയിട്ട് നിയമിച്ചത്? ഓപ്ഷൻസ് ഓക്കെ, ഉമർ ബിൻ അൽ ഖത്താബ്, സെയ്ദ് ബിൻ ഹാരിസ്, ഉസ്മാൻ ബിൻ അഫാൻ. ക്ലൂ ഇല്ല, ഒന്നെങ്കിൽ ഓപ്ഷൻ അല്ലെങ്കിൽ ക്ലൂ ഞങ്ങൾ ഇതുപോലെ കൊടുക്കുന്നുള്ളൂ. ഇന്നോട്ട് ഞങ്ങൾക്ക് തീരുമാനം. ചില കോളേഴ്സുകൾ ക്ലൂ കൊടുത്ത പിന്നെ ഓപ്ഷൻ ചോദിക്കും. പ്രൊഡ്യൂസർ പറഞ്ഞു ഇക്വാലിറ്റി കാണിക്കണമെന്ന് നിങ്ങൾ. കുറച്ച് ആൾക്കാർ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, മറ്റേ ആൾക്കാർ ഞങ്ങൾ ഒട്ടും ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പൊ ഈക്വൽ ആയിട്ട് ഞങ്ങൾ ഒന്നുകിൽ അവർക്ക് ചൂസ് ചെയ്യാൻ ക്ലൂ വേണോ ഓപ്ഷൻ വേണോ എന്ന്. അപ്പൊ നോക്കി ഓപ്ഷൻ തന്നില്ല. ഇപ്പൊ മൂന്ന് ഓപ്ഷൻ തന്നില്ല, ഒരെണ്ണം ചൂസ് ചെയ്യൂ. എന്താണ് റാണി, ഉറക്കത്തിന് ടൈമായോ? അവരൊക്കെ അടുത്തുണ്ട് ഇപ്പോ. ഓക്കെ, അപ്പൊ ടിവിയിൽ ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. ഞങ്ങളൊരു പിക്ചർ ഇടും, ടിവിയിൽ നോക്കി പിക്ചർ ഞങ്ങൾ ഫോണിൽ കൂടെ ക്ലൂ തരും. ആ പിക്ചർ വന്ന ഇത് മെക്കയിലെ ഒരു സ്ഥലത്തിന്റെ പിക്ചർ ആയിരിക്കും ഞങ്ങൾ ഇടുന്നത്. ഒരു യുദ്ധഭൂമിയാണിത്. ഇത് മക്കയിലാണ്. 313 മുസ്ലിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തു, അവര് ജയിക്കുകയും ചെയ്തു. യെസ്. ഇനി ആൻസർ എന്താന്ന് വെച്ചാൽ പറയൂ. ആൻസർ എന്താണ്? ഇനി ഓപ്ഷൻസ് ഇല്ല കേട്ടോ, ഞങ്ങൾ ക്ലൂ കുറെ തന്നു. പ്രോഗ്രാമിലേക്ക് റാണിയുടെ ഒച്ച ഞങ്ങൾ ഓർത്തിരിക്കും കേട്ടോ. റാണിയുടെ ഒച്ച ഞങ്ങൾ ഓർത്തിരിക്കും, വോയിസ് ഞങ്ങൾ ഓർത്തിരിക്കും. വീണ്ടും വിളിക്കണം ഉജരേന്ന്. ഇനി കിട്ടും ഇൻഷാല്ലാം. ഇപ്പൊ നമ്മളെ വിളിച്ചത് റാണി ആയിരുന്നു, ഫുജേറയിൽ നിന്ന്. റാണി രണ്ടെണ്ണത്തിന് പറഞ്ഞു, മൂന്നാമത്തെ പിക്ചർ ഈസി പിക്ചർ ആയിരുന്നു. ഇത്തവണ ക്ലൂസ് നല്ല ക്ലൂസ് ആയിരുന്നു, ഡയറക്റ്റ് ആൻസറിലേക്ക് പോയിരുന്നു. യുദ്ധഭൂമി ആയിരുന്നു, ഇതൊക്കെ ഞങ്ങൾ കൊടുത്തു. പക്ഷെ അന്നേരം വേറെ പേര് പറഞ്ഞു പോയി കുട്ടി, പക്ഷെ ആൻസർ വേറെയായിരുന്നു. സാരമില്ല, ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റ്യൻ ഞങ്ങൾ ചോദിച്ചിട്ടില്ല, ഞങ്ങൾ ചോദിക്കാം. യെസ്, ഉമ്മൽ മോമിനൂൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉമ്മ മദർ, മുഅ്മിനൂൻ ബിലീവേഴ്സ്, മദർ ഓഫ് ബിലീവേഴ്സ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? നിങ്ങൾ എല്ലാരും എസ് എം എസ് അയക്കുക. എസ് എം എസ് അയക്കുമ്പോൾ നിങ്ങളുടെ പേര് വെക്കാൻ മറക്കരുത്. ഫോർമാറ്റ് ഇങ്ങനെയാണ്, ഹദീത്ത് റംദാൻ സ്പേസ് യുവർ നെയിം സ്പേസ് ആൻസർ. മിന്നർന്ന് കിട്ടുക, ജാൻസൺസ് മെഡിക്കൽ സെന്റർ ഒരു എക്സിക്യൂട്ടീവ് ഹെൽത്ത് പാക്കേജ് ആണ്. അയക്കേണ്ട നമ്പർ 3939. കുറച്ച് ക്ലൂ എടുത്തോ എന്താ ആൻസർ എന്നുള്ളത്. നമ്മുടെ നബിയുടെ ഫസ്റ്റ് വൈഫാണ്. മതി, ധാരാളം. ഇതിപ്പോ നമ്മൾ ഇന്നലെ തൊട്ടില്ല പറഞ്ഞപോലെ ഇന്നിപ്പോ ആക്ച്വലി നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി, കണ്ടുപിടിക്കുന്ന ടൈം വ്യത്യാസമുള്ള. അപ്പൊ വേഗം അയച്ചോളുക, കറക്റ്റ് ഫോർമാറ്റ് തന്നെ അയക്കണം. ഇവിടെ പേര് വെക്കാൻ മറക്കരുത്. യെസ്. അപ്പൊ ഒരു കോൾ ഉണ്ട്. വെൽക്കം ടു ഹദീത്ത് റംദാൻ. താങ്ക് യു. ആരാണ്? ഞാന് ഫാത്തിമത്ത് സുഹ്റാബി. ഫാത്തിമത്ത് സുഹ്റാബി. ഫാത്തിമത്ത് സുഹ്റാബി, നല്ല പേര്. ലാസ്റ്റ് നെയിം പറഞ്ഞപ്പോഴത്തേക്ക് ആള് കുഴഞ്ഞു പോയല്ലോ. എന്ത് പറ്റി? എവിടുന്ന ഫാത്തിമ വിളിക്കണേ? ഞാൻ അബുദാബിന്ന്. എന്താ ചെയ്യണേ? ഞാൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്. എന്ത് പറ്റി ഇത്ര നാളും വിളിക്കാതിരുന്നേ? ഇല്ല, ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കേട്ടണ്ടേ എന്റെ ഫോണിൽ ഒരു ദുഃഖം സംസാരിക്കുമ്പോ. അതെ, ഇല്ല ഞങ്ങള് കണ്ടുകൂട്ടി സന്തോഷൊന്നും ഇല്ലല്ലോ. മറ്റു എന്തോ അത് കാണുമ്പോ സമ്മാനം മേടിക്കാൻ ഇൻഷാല്ലാ വരുമ്പോ നമുക്ക് കാണാം കേട്ടാ. ഒരു കോളർ വന്നിട്ട് പ്രൈസ് വാങ്ങാനായിട്ട്, സക്കീന ഹസ്ബൻഡ് വന്നിരുന്നു പ്രൈസ് വാങ്ങാൻ. അതുപോലെ ഇൻഷാല്ലാ ഇത്രയും വാങ്ങണം. ഇൻഷാല്ലാ. ഇത് നാട്ടിലെവിടെയാ?
ഞാൻ നാട്ടിൽ കാസർഗോഡ്. അപ്പോൾ എവിടെ എഞ്ചിനീയറിംഗ് പഠിക്കുന്നേ ഫാത്തിമ? ഓ ഫാത്തിമ എവിടെ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നേ? ഞാൻ നാട്ടിൽ തന്നെ കാഞ്ഞങ്ങാട്. ഏത് ഇയർ ആണ്? ഞാൻ സെക്കൻഡ് ഇയർ. അപ്പോൾ വിസിറ്റിന് വന്നിരിക്കുക ഇവിടെ അല്ലേ മുംബൈയിട്ട്? ഓ ആ വിസിറ്റിന് വന്നിരിക്കുക. എന്ത് എഞ്ചിനീയറിംഗാ പഠിക്കുന്നേ? ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലേക്ക് പോവാം. ഓക്കേ. 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 അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ പേര് ഓപ്ഷൻസ് തരാം. അബു ആത്തിഖ്, അബു ഖൈർ, അബു സൽമ. ഞാൻ നാല് ഓപ്ഷൻ ഉണ്ടായിരുന്നു, മൂന്നെണ്ണേ തന്നുള്ളൂ. ഇത് ടഫായി പോയോ? അബു ആത്തിഖ് ആണോ, അബു സൽമയാണോ, ടഫായി പോയോ, ഖൈർ ആണോ? ഞങ്ങൾ ഇനി ട്രൈ ചെയ്യണം, ഇനി ദിവസം ഇല്ലേ? അതെ. എന്നാ നാട്ടിലേക്ക് തിരിച്ചു പോണേ ഫാത്തിമ? ഇന്ന് വീണ്ടും വിളിക്കൂ, അല്ലെങ്കിൽ നാളെ ട്രൈ ചെയ്യൂട്ടോ വീണ്ടും ഫാത്തിമയോട് സംസാരിക്കാൻ. ഉമ്മാടുത്തുപ്പാടത്തൊക്കെ ഞങ്ങളെ സലാം പറയൂട്ടോ ഫാത്തിമ. നമ്മള് വിളിച്ച ഫാത്തിമ ആയിരുന്നു, കാം ആൻഡ് കമ്പോസ്ഡ് ആയിരുന്നു ഫാത്തിമ. യെസ്, ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു സെക്കൻഡ് ഇയർ ഫാത്തിമ. എനിക്കൊന്ന് കൺഫ്യൂസ്ഡ് ആയി പോയി ആൻസർ പറയാനായിട്ട്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ പിതാവിന്റെ പേരെന്താണെന്നാണ് ഓപ്ഷൻസ് കൊടുത്തിരുന്നു. അബു ആത്തിഖ് ആണോ, അബു ഖൈർ ആണോ, അബു സൽമ എന്നാണോ? ഒരു തെറ്റ് ഓപ്ഷൻ ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പൊ ആൻസർ അറിയാവുന്നവർ വേഗം വിളിച്ചുകൊള്ളുക. വിളിക്കേണ്ട നമ്പർ 0529611333. ഞങ്ങൾ എസ് എം എസ് കോൺടെസ്റ്റ് ഉണ്ട്. ഇത്ര ചോദ്യം എന്തായിരുന്നു? ഉമ്മൽ മുഅ്മിനുൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഒരു വനിതയാണ്, മദർ ഓഫ് ബിലീവേഴ്സ്, നബിയുടെ ഫസ്റ്റ് വൈഫ് ആണ്. അപ്പൊ എല്ലാവരും ഇപ്പൊ ആൻസർ ക്ലിയർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞു. യെസ്, നാളെ 8 PM വരെ ടൈം ഉണ്ട്. SMS അയക്കുക 3939 എന്ന നമ്പറിലേക്ക്. ഫോർമാറ്റ് ഹദീദ് റംദാൻ സ്പേസ് യുവർ നെയിം സ്പേസ് കറക്റ്റ് ആൻസർ, വിന്നർ കിട്ടുക. ജാൻസൺ മെഡിക്കൽ സെന്റർ ബദുബ നൽകുന്ന അടിപൊളി ഹെൽത്ത് പാക്കേജ് ആണ് ഞങ്ങളുടെ ഈ ക്വിസിന്റെ വിന്നർ ലഭിക്കുക. ബോൺ വോയിജിന്റെ ഒരു അടിപൊളി ട്രാവൽ ബാഗ് ആണ്. ഇന്ന് ഇതുവരെ ആരും 3 questions വരെ എത്തിയിട്ടില്ല, 2 വരെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വിന്നറെ കാത്തിരിക്കുകയാണ്, വിന്നർ ലൈനിൽ വരാനായിട്ട്. യെസ്, ഇപ്പൊ ആരും മറക്കണ്ട, നമ്മുടെ ലാസ്റ്റ് 10 നമ്മൾ കടന്നിരിക്കുകയാണ്. ഹലോ, ഇടുക്കി സമ്മാനൊക്കെ മേടിച്ചോ? ഇല്ല ഇല്ല, എന്റെ സന്തോഷമില്ലാത്തേ. സന്തോഷമുണ്ട്. ഞങ്ങള് എന്താ 24th നാട്ടിൽ പോവാ. ഏത്? ഈ വന്ന 24th. അത് നാട്ടിൽ പോയിട്ട് ഞങ്ങളുടെ അന്വേഷണം ഒക്കെ പറയണം കേട്ടോ. ഓക്കേ. ഫാത്തിമ അലീനി എന്നല്ലേ വിളിക്കണേ? എന്നാ വന്നെ ഗിഫ്റ്റ് ഒക്കെ മേടിക്കാൻ? നാട്ടിൽ പോയിട്ട് മേടിക്കാൻ പറ്റുമോ? നാട്ടിൽ പോയിട്ട് മേടിക്കാനോ? അതെങ്ങനെയാ, ഇവിടെയല്ലേ? നല്ല ചോദ്യം മോളെ. എന്നെ തിരിച്ചു വരുന്ന നാട്ടിൽ നിന്ന് മോള്? സെപ്റ്റംബർ 4. സ്കൂള് തുറന്നിട്ട്? സ്കൂളൊക്കെ തുറന്ന് പതുക്കൊക്കെ വന്ന് മേടിച്ചോ ഇപ്പൊ പറ്റിയെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഉമ്മ ഉപ്പയ്ക്കില്ല അടുത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട്? ചോദിക്കട്ടെ. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ പേര് ഓപ്ഷൻസ് തരാം. അബു ആത്തിഖ്, അബു ഖൈർ, അബു സൽമ. ഏതാണ്? അബു ഖൈർ ആണോ? അബു ഖൈർ. തെറ്റിപ്പോയല്ലോ ഫാത്തിമ. ഞാൻ 3 ഓപ്ഷൻ കൊടുത്തില്ല, 2 തെറ്റുത്തരം, 2 കോളേഴ്സ് പറഞ്ഞു. സാറിന് ഫാത്തിമ 24th വരെ സമയമില്ല, അതുവരെ ഞങ്ങൾക്ക് വിളിക്കാം. 2 ദിവസം കൂടി ബാക്കിയുണ്ട്, അപ്പൊ വീണ്ടും ട്രൈ ചെയ്യട്ടെ ഫാത്തിമ. ഫാത്തിമ അന്ന് ലാസ്റ്റ് വിളിച്ച് മിടുക്കിയായി ഉത്തരം പറഞ്ഞ് സമ്മാനം മേടിച്ചോണ്ട് ഇതാണ്. അതുപോലെ ഇനിയും ചെയ്യണേ. ഓക്കെ.
ഒരു കാര്യം ശ്രദ്ധിച്ചു മുത്ത്, അതായത് ഒരിക്കൽ കിട്ടിയ ആൾക്ക് വീണ്ടും വീണ്ടും പിന്നെ കിട്ടിക്കൊണ്ടിരിക്കും. ഇന്നലെ കോഇൻസിഡന്റ് കിട്ടി, എല്ലാത്തിനും പറയുകയും ചെയ്തു, സമ്മാനം മേടിക്കുകയും ചെയ്തു. അപ്പൊ എന്തായാലും ഫാത്തിമ വീണ്ടും വിളിക്കണം. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇപ്പൊ ആ കറക്റ്റ് ആൻസർ ബാക്കിയുള്ളൂ, അത് കേട്ടിട്ടില്ലാന്ന് തോന്നുന്നു വ്യൂവേഴ്സ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയുടെ പേര് എന്താണ്? അതാണ് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ. യെസ്, അപ്പൊ വിന്നർ ലഭിക്കുക ബോൺ വോയേജിന്റെ അടിപൊളി ട്രാവൽ ബാഗ് ആണ്. അപ്പൊ നാട്ടിൽ പോകുന്നതിന് മുമ്പ് വേഗം വന്ന് ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് നിങ്ങൾ നാട്ടിൽ പോകാൻ നോക്കുക. യെസ്, അപ്പൊ ഞങ്ങളുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ ആരും മറക്കണ്ട. ഉമ്മൽ മോമിനൂർ എന്ന് അറിയപ്പെടുന്ന വനിത ആരാണ്? മദർ ഓഫ് ബിലീവേഴ്സ്. വി ഹാവ് എ കോൾ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വെൽക്കം ടു ഹദീത്ത് റംദാൻ. താങ്ക് യു. ആദ്യമായിട്ട് ഒരു എനർജി ഉള്ള കോൾ ഇന്ന് കിട്ടണ. ആരാണ്? ഷഹ്മ. ഷഹ്മ, കുറെ ദിവസമായില്ലേ ലൈൻ കിട്ടിട്ട്? ഷഹ്മ കുറെ ട്രൈ ചെയ്ത് കിട്ടുന്നില്ല. ഇന്ന് ഫുൾ ഫീമെയിൽ വോയിസസ് ആ. ഷഹമ പറയും നോക്കാം. ഞങ്ങള് പ്രീവിയസ് കോളർ ഒന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ വീണ്ടും ചോദിക്കാൻ പോകുന്നത്. ഇല്ല, ചോദിക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ പേര് അബു ആത്തിഖ് ആണോ, അബു ഹൈർ ആണോ, അബു സൽമ ആണോ? അബു ആത്തിഖ്. അബു ആത്തിഖ്, കറക്റ്റ് ആണ്. മറന്നുപോയോ? ഇല്ല, രണ്ട് സിസ്റ്റർ ഉണ്ടെന്നോ? ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ടോ ഷഹമ? ക്വസ്റ്റ്യൻ ഇതാണ്, സക്കറിയ നബിയുടെ മകന്റെ പേര് എന്താണ്? സക്കറിയ നബിയുടെ മകന്റെ പേര്? ക്ലൂ ഇല്ല കൊടുക്കാൻ. ഓക്കെ, ഓപ്ഷൻസ് തരാം. യാക്കൂബ് നബി ആണോ, യഹ്യ നബി ആണോ, യൂനസ് നബി ആണോ? യഹ്യ. റൈറ്റ് ആൻസർ ആണ്. അപ്പൊ ഷഹ്മ, ഇനി തേർഡ് മിടുക്കിയായിട്ട് ടിവിയിലേക്ക് നോക്കൂ. ഞങ്ങൾ നല്ല ഒരു പിക്ചർ ഇടും, അതിനുള്ള ക്ലൂസ് ഞങ്ങൾ ഫോണിക്കോടെ തരും. പിക്ചർ ശ്രദ്ധിച്ചു എല്ലാവരും വീട്ടിലുള്ളവരൊക്കെ പിക്ചർ ശ്രദ്ധിക്കാൻ പറയൂ. എല്ലാ സിസ്റ്റേഴ്സിനെയും വിളിച്ച് കാണിച്ചു കൊടുക്കൂ. എല്ലാ സിസ്റ്റേഴ്സിന്റെ അടുത്ത് നോക്കാൻ പറയൂ ടിവിയിലേക്ക്. ഇത് കാണുന്നത് ഒരു യുദ്ധഭൂമിയാണ്. യെസ്, ഇത് മക്കയിലാണ്. 313 മുസ്ലിംസ് യുദ്ധത്തിൽ പങ്കെടുത്തു, അവർ വിജയിച്ചു. ഇനി അത് വരും, ഞങ്ങൾ ക്ലൂസ് ശ്രദ്ധിച്ചോളൂ. എന്തോ? അതെ, യെസ്, പറഞ്ഞോളൂ. ബദർ യുദ്ധം നടന്ന ഭൂമിയാണ് കണ്ടത്. ഇന്ന് ആദ്യമായിട്ട് ഒരു കോളർ മൂന്നെണ്ണം പറയണേ. എന്തായിരുന്നു നോമ്പൊറുക്ക് കഴിച്ചത്? ചോദിക്കാൻ പറ്റായിരുന്നു. എന്താ കഴിച്ചത്? ഓംലെറ്റോ? ഞങ്ങള് സലാം എല്ലാരോടും പറയണേ. ആണോന്ന് അറിയാൻ ലാസ്റ്റ് വരെ പ്രോഗ്രാം കാണും. ഞങ്ങൾ എസ് എം എസ് കോൺഗ്രസ്സിൽ പങ്കെടുക്കൂ. അത് വിന്നർ ആണോന്ന് നോക്കിക്കോളൂ പ്രോഗ്രാമില്. അങ്ങനെ നമുക്കൊരു ഇൻവിന്നർന്ന് കിട്ടിയാണ്. മൂന്നെണ്ണം പറഞ്ഞ ഒരാളെ കിട്ടി. ഫീമെയിൽ കോളർ ആണ് ഷഹമ. നമുക്ക് ഡെയിലി ഒരു ഫീമെയിൽസിന് കിട്ടാറുണ്ട് വിന്നേഴ്സ് ആയിട്ട്. ഇന്ന് ഷഹമയുടെ ചാൻസ് ആണ്. വളരെ ഈസി ആയിട്ട് 3 ക്വസ്റ്റ്യൻസിന് ഷഹമ കറക്റ്റ് ആൻസർ നൽകി. ലാസ്റ്റ് വരെ കാണുക, വിന്നർ ആണോ എന്ന് അറിയാനായി. വിന്നർ ആവുകയാണെങ്കിൽ കിട്ടുക ഷഹമയ്ക്ക് ബോൺ വോയേജിന്റെ അടിപൊളി ട്രാവൽ ബാഗ് ആണ്. എസ് എം എസ് ക്വസ്റ്റ്യൻ ആരും മറക്കണ്ട. ബ്രേക്കിന് മുമ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ചോദ്യം ഇതായിരുന്നു, ഉമ്മൽ മോമിനൂൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ക്ലൂ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ഭാര്യയാണ്. യെസ്, അപ്പോൾ നിങ്ങൾ വെറുതെ നിങ്ങളുടെ പേര് വെച്ച് ആൻസറും എസ് എം എസ് ആയി പേര് വെക്കാൻ മറക്കരുത്. ഫോർമാറ്റ് ഹദീത്ത് റംദാൻ സ്പേസ് യുവർ നെയിം സ്പേസ് കറക്റ്റ് ആൻസർ. വിന്നറിന് കിട്ടുക ജാൻസൺ മെഡിക്കൽ സെന്റർ നൽകുന്ന അടിപൊളി ഹെൽത്ത് പാക്കേജ് ആണ്. ബ്രേക്കിലേക്ക് പോവാം. യെസ്, ലെറ്റ്സ് ഗോ ഫോർ എ ബ്രേക്ക്.